ഹലോ ഗായ്സ്, എൻ്റെ പേര് സുധി. എല്ലാവർക്കും നമ്മുടെ സർവൈവൽ ലെറ്റ്സ് പ്ലേ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഇൻട്രോ പറയാൻ കരുതി നമ്മളെ മീനക്കുട്ടിയും കൂടെ എൻ്റെ കൂടെയുണ്ട്. മീനക്കുട്ടി, എന്നെ പറ്റി പൊക്കി പറ. കടുവേ എടി, അത് എന്നെ താടി കൊണ്ടുള്ളതെന്ന് നമുക്ക് തോന്നണതാ. താടിയെ കടത്തിന് എന്നെ കാണാൻ മമ്മൂട്ടിനെ പോലെ ഇരിക്കും. ആ, ഇനി ചേട്ടനെ പറ്റി പൊക്കി പറ. ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെ ഗോൾഡ്സ് എന്താ കാര്യം നോക്കാം. ആദ്യത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയമണ്ട് കണ്ടുപിടിക്കണം. രണ്ടാമത് നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ഒക്കെ ചെയ്ത് ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. പിന്നെ നമ്മുടെ ഈ പ്ലെയിൻസിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഓഷൻ ഉണ്ട്, നമുക്ക് ആ ഓഷനൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വീടിൻ്റെ വെളി സൈഡ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഏറ്റവും അവസാനം നമുക്കൊരു നെതർ പോർട്ടൽ ഉണ്ടാക്കണം. എന്താണെന്നറിയില്ല, രണ്ടു ദിവസം കൊണ്ട് നല്ല ചേമ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഗോൾ ഡയമണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ മൈനിങ്ങിന് പോകുന്നതിന് മുമ്പ് കുറച്ച് പ്രിപ്പറേഷനൊക്കെ ചെയ്യാനുണ്ട്. മെയിനായിട്ട് ബക്കറ്റ് വേണം. ഓക്കെ, നമ്മൾ ഇത്രയും ടോർച്ചും കൂടെ ഉണ്ടാക്കി. ഇനി ഈ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് നമ്മളെ മൈനിങ് ഏരിയയിലോട്ട് പോകാം. വൈ ലെവൽ 12 ഏറ്റവും കൂടുതൽ ഡയമണ്ട് കണ്ടു വരുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്ന് പോട്ടെ. അതെ, പിന്നെ 26 നിൽക്കുന്നത്. ഇതോടെ നീ നെതർ വന്ന് ഇവിടെ എവിടെയോ പോർട്ടൽ സ്പോൺ ആയിട്ടുണ്ട്. യെസ്, പോർട്ടൽ. ചെസ്റ്റ് ഇല്ലേ ഇതിനെ കൂടെ? ചെസ്റ്റ് കൂടെ കാണണമല്ലോ. ആ, ചെസ്റ്റ് ഉണ്ട്. അയ്യേ, നല്ല കിടിലൻ ഡ്രോപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാം. ലാപ്പിസ് എനിക്ക് വേണം. ഓക്കെ, നമ്മളങ്ങനെ വൈ ലെവൽ 12 എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രേറ്റ് ആയിട്ട് മൈൻ ചെയ്ത് നോക്കാം ഡയമണ്ട് വല്ലതും കിട്ടണമെന്ന്. കഴിഞ്ഞ വീഡിയോയിൽ ബ്രോ ഡെയിലി വീഡിയോ ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബ്രോ, ഡെയിലി വീഡിയോ ഇടുന്നതിന് ഒരു കുഴപ്പമില്ല, പക്ഷേ വീഡിയോയുടെ ക്വാളിറ്റി വളരെ കുറവായിരിക്കും. ഞാൻ റഷ് ആയിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും. നല്ല വീഡിയോസ് ഉണ്ടാക്കാൻ ഒന്നല്ലെങ്കിൽ 2 പോലെ എടുക്കുമ്പോൾ എൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ അതിനേക്കാളും കൂടുതലും എടുക്കും. കാരണം എനിക്കൊരു സെക്കൻഡ് ചാനലുണ്ട്, എനിക്ക് അതിലും വീഡിയോ ഇടണം. പിന്നെ എനിക്ക് ഈ എപ്പിസോഡൊക്കെ എഡിറ്റ് ചെയ്യാൻ ഒരുപാട് സമയം വേണം. ഹോളിവുഡ് ലെവൽ എഫക്റ്റൊക്കെ ചെയ്ത് വരുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അതെല്ലാം ചെയ്ത് ഈ വീഡിയോ തൂക്കിയെടുത്ത് യൂട്യൂബിൽ ഇടാനും ഒരുപാട് സമയം എടുക്കും. നിങ്ങൾ അത്രയും വെയിറ്റ് ചെയ്യുന്നത് എന്തായാലും വർത്തിട്ടായിരിക്കും. കാരണം നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ഒരുപാട് അയണുണ്ട്. ഡയമണ്ട് കിട്ടി ഗായ്സ്, പക്ഷേ ഒരു കുഴപ്പം, എൻ്റെ പിക്കാസത തയ്യാറായി. ഇനി എത്ര എണ്ണം മൈൻ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഓക്കെ, അവസാനത്തത്. ഓ, ഭാഗ്യം, കറക്റ്റായിട്ട് അവസാനത്തെ എടുക്കുന്നവരെ നമ്മുടെ പിക്കാസിനൊന്നും പറ്റിയില്ല. നീ അയണൊക്കെ എടുത്തത് ഞാൻ മുകളിലോട്ട് പോവാം. ഊഹ്, ഒരെണ്ണം എടുത്തതും പൊട്ടി. ഞാൻ എന്ത് ചെയ്യാം, മുകളിലോട്ട് പോയി ഒരു പിക്കാസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഈ ഒരു ബാക്കി അയണം എടുത്തിട്ട് അങ്ങോട്ട് ബാക്കി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അദ്ദേഹം ഇത്ര നേരം മീനിക്കുട്ടീൻ്റെ തോളെ തന്നെ ഉണ്ടായിരുന്നു. മീനിക്കുട്ടി കണ്ട ഡയമണ്ട് കിട്ടിയാണ്ടോ നമുക്ക്? ഇപ്പം തന്നെ ഒരു ഡയമണ്ട് പിക്കാസ് ഉണ്ടാക്കില്ല, അല്ലെങ്കിൽ ആദ്യത്തെ ഡയമണ്ട് പിക്കാസ് ആയിട്ടുണ്ട്. ബാക്കി ഡയമണ്ട് എടുത്ത് പെട്ടിക്ക് അതച്ചിരിക്കാം. നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി, നീ എൻ്റെ കൂടെ വരണ്ട. നിൻ്റെ മുഖത്തിന് തിന്നാൻ കരുതി പല ടൈപ്പ് സാധനങ്ങളും താഴെ കാണും. അതുകൊണ്ട് നീ ഇവിടെ തന്നെ ഇരി, ഞാൻ പോയിട്ട് വരാം. എൻ്റെ മുഖത്തിന് തിന്നാൻ കൊടുത്തിട്ട് വരാം. അത്രയും മൈൻ ചെയ്തപ്പോൾ 32 അയൺ കിട്ടി, പിന്നെ 1 ഗോൾഡ് കിട്ടി, പിന്നെ കുറച്ച് കോളും പിന്നെ ലാപ്പ്സും കൂടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഡയമണ്ട് ആയിട്ടുണ്ട്. നമുക്ക് ഒരു ബോട്ട് ഉണ്ടാക്കിയിട്ട് അവിടുത്തെ ഓഷൻ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഞാൻ ബീച്ചിൽ പോവാം, നീ വരുന്നുണ്ടോ? ഇതാണ് ആ ബീച്ച്, ദോ നിൽക്കുന്ന നമ്മളെ വീട്. വെള്ളത്തിനടിയിൽ വല്ലതും കിട്ടുമോ നോക്കാം. ഇവിടെ എന്തോ ഉള്ളത് പോലെ. വെള്ളത്തിൽ വരുന്ന തിരിച്ച് കയറാൻ പറ്റൂല്ലേ ഇവക്ക്? വാ, തോളി കയറുക. ഇവിടെയും കൊണ്ട് വരണ്ടായിരുന്നു, പണി കിട്ടിയാ. മുങ്ങിച്ചാവല്ലേ, ഞാൻ വല്ല വഴി നോക്കട്ടെ, ഇവിടെ വെള്ളത്തിൽ നിന്ന് വെളി ഇറക്കാൻ പറ്റുമോ നോക്കട്ടെ. ആ, ഇവിടെ ചിലപ്പോൾ ടെലിപ്പോർട്ടായിട്ട് വരും എൻ്റെ അടുത്തോട്ട്. ഞാൻ കരയിലോട്ട് പോയി നോക്കാം, ചിലപ്പോൾ ഇവിടെ എൻ്റെ അടുത്തോട്ട് ടെലിപ്പോർട്ടായോ? ആയില്ല, പുതിയ ഐഡിയ നോക്കാം. ആ, വാ 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 വാ
അയ്യോ ഇടി, ഇങ്ങോട്ട് ഇങ്ങോട്ട് പോടി, നീ അവിടെ അവിടെ പോകണ്ടി, വാ വയ്ക്കാറ് വയ്ക്കാറ്. ഇടി ശ്വാസം കിട്ടുമോ? അതാ ഓ പാവം. ഇനി കയറുക, ഇനി കയറുക. വാ 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 വാ. തുളയ്ക്ക. ഓഫ്, രക്ഷപ്പെട്ട്. ഇനിയെങ്കിലും പഠിച്ചു വെച്ചാൽ ബോയ്സ് തത്താളൊക്കെ നീന്താൻ പറ്റൂല. ഇവളെ വീട്ടിലിരുത്തിയിട്ട് പോവാം. നീ ഇവിടെ ഇരി, ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരാം. നമുക്ക് ഞാൻ പിന്നീട് നീന്തലുള്ള ട്രെയിനിങ് തരാം. ഇനി ഞാൻ പോയി ആ ഓഷൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഓ, അവിടെ ഐസ് ഭയമുണ്ട്. എൻ്റെ സീഡ് ഒരു രക്ഷയില്ല ചേട്ടാ. ഇവിടെ നിന്ന് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതൊക്കെ ഇത് വേണമെങ്കിൽ സിൽ ടച്ച് വേണം. സിൽ ടച്ച് ഇല്ല എൻ്റെ കയ്യിൽ. നമ്മളെ പിക്കാസ് ലെഞ്ച് ആൻഡിങ് ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ വന്ന് കുറച്ച് ഐസ് ഒക്കെ എടുത്തുകൊണ്ട് പോകണം. ഗായ്സ്, ഈ സീഡ് ഇതൊരു മോണിമെൻ്റ് ആണ് കാണുന്നത്. എൻ്റെ അമ്മ മൈനി ഫറ്റിക്ക് എനിക്ക് വയ്യ. നമ്മളെ ഐസ് ഇതോ ഇരിക്കുന്നത്, നമ്മളെ ജംഗിൾ ഇതോ നിൽക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു മോണിമെൻ്റും ഉണ്ട്. നമുക്ക് പിന്നീട് ഒരു ഗാർഡിയൻ ഫാം ഉണ്ടാക്കാം. ഇതൊക്കെ നമുക്ക് പിന്നീട് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കണം. എന്താ, ബോട്ടാണ്? ആ, ബോട്ടാണ്. പല കുത്തനെ കിടക്കണം കേട്ടോ. ബബിൾ ഫുള്ളായിട്ട് ഇതായിട്ട് പോകാം. ഒരു ട്രഷർ മാപ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മൈനിങ് ഫറ്റിക്ക് പോയി. ഓക്കെ, ഞാൻ ഇപ്പോൾ വീടിന് അടുത്തുനിന്ന് ഒരു 1000 ബ്ലോക്ക് ദൂരോട്ടാണ്. ഞാൻ അവിടെ ഇങ്ങനെ വില്ലേജ് കിട്ടുമോ നോക്കട്ടെ. അത് വില്ലേജാണോ അതോ കാണുന്നത്? ബെഡ് എവിടെ? ഓക്കെ, അത്യാവശ്യം വലിയ വില്ലേജ് തന്നെയാണ്. നമുക്കിനി ദോ നിൽക്കുന്ന അവന്മാരെ മാത്രം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം നമുക്ക് അടിച്ച് മാറ്റാം. ഒബ്സിഡിയൻ, ആ ഒബ്സിഡി ആവശ്യമായിരുന്നു. എൻ്റത്. ഓക്കെ, വില്ലേജർമാരെ പൂർണ്ണ സമൂഹത്തോടെ എത്ര സാധനം ഇവിടെ നടിച്ച് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇങ്ങോട്ട് വരേണ്ടി വരും. ഈ വില്ലേജർമാരെ നമുക്ക് ഇവിടെ നടിച്ച് മാറ്റേണ്ടി വരും. ആ ഓക്കെ, നമ്മൾ ആ വീട് തോരിക്കുന്നു. മിനിക്കൂട്ടി ഞാൻ വന്നിട്ടുണ്ട് വീട്ടിൽ. ഇതൊക്കെ എനിക്കൊരു ബെല്ലൊക്കെ കിട്ടി. കൊള്ളാമോ? ഇനി നമുക്ക് വീടിൻ്റെ അകത്തുള്ള ഇൻറ്റീരിയർ വരെ ചെയ്യണം. അതിന് മുമ്പ് എനിക്ക് കുറച്ച് ക്ലേ വേണം. ഇവിടെ തൊട്ടടുത്ത് തന്നെ കുറച്ചുണ്ട്. ഓക്കെ, നമുക്ക് ഈ ക്ലേനെ സ്മെൽറ്റ് ചെയ്ത് കുറച്ച് ബ്രിക്ക് ഉണ്ടാക്കണം. ഇപ്പോൾ നമുക്കിത് ഫ്ലവർ പോട്ട് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് സ്കാഫോൾഡിങ് കൂടെ ഉണ്ടാക്കാം. ഒരു സ്കാഫോൾഡിങ് കൂടെ വെച്ചിട്ട് ഒരു ഫ്ലവർ പോട്ട് അതിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ ഒരു ബെഞ്ച് പോലത്തെ ഒരു ലുക്ക് കിട്ടും. ഞാൻ അതിലൊരു ഫ്ലവറും കൂടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ബെഞ്ച് കാർപ്പറ്റും കൂടെ വയ്ക്കാം. ഓക്കെ, 3 പെയിൻറ്റിങ് കൂടെ ഉണ്ടാക്കി ഞാൻ ഇവിടെ വെച്ച് പോട്ട്. ഇവിടെ പ്രഷർ പ്ലേറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നടന്ന് പോകുമ്പോഴേണ്ട അത് ഓട്ടോമാറ്റിക്കലി തുറക്കും അടയ്ക്കുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മളെ ബെഡ്റൂം സെറ്റായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ചെറിയ രീതിയിലുള്ള ഇൻറ്റീരിയറും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പോർട്ടൽ ഉണ്ടാക്കണം. നേരത്തെ നമ്മൾ വില്ലേജ് പോയപ്പോൾ 7 ഒബ്സിഡിയം കിട്ടി. പോർട്ടൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് 10 ഒബ്സിഡിയം വേണം. ഇനി 3 കൂടെ വേണം. ഇവിടെ ലാബ് ആയിരുന്നു, ഞാൻ നേരത്തെ വെള്ളം ഒഴിച്ചാണ് ഇങ്ങനെ ഇവിടെ ഒബ്സിഡിയം ആക്കിയത്. ഇവിടെ നിന്ന് തന്നെ 3 കൂടെ എടുക്കാം. 1, 2. ഇനി നമുക്കൊരു പോർട്ടൽ ഉണ്ടാക്കാം. ഒരു ഫ്ലിൻ്റ് കൂടെ ഉണ്ടാക്കി കൊണ്ടുപോകാം. പോർട്ടൽ നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. പോർട്ടൽ ഓക്കെ, അങ്ങനെ നമ്മൾ പോർട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ലൈറ്റിങ് ചെയ്യാം. അങ്ങനെ നമ്മൾ നെതർ പോർട്ടൽ റെഡി ആക്കിയിട്ടുണ്ട്. നെതറിലോട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പോവാം. മിനിക്കുട്ടി വാ, നമുക്ക് ഔട്ട്റോ പറയാം. ഓക്കെ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ.
ഇതുവരെ നമ്മുടെ ഈ സീരീസ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. സ്പെഷ്യലായിട്ട് നമ്മളെ ക്രൂസോ ബ്രോയ്ക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട്. ബ്രോയുടെ ഹെൽപ്പ് കൊണ്ടാണ് നമുക്ക് ആദ്യത്തെ കുറച്ച് കൂട്ടുകാരെ ഈ ചാനൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ. അങ്ങനെ റെക്കോർഡിങ് കഴിഞ്ഞു, ഇനി ഇതുകൊണ്ട് എഡിറ്റ് ചെയ്യണം. കാവലമേ ശക്തി തരൂ.